DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുതിർന്ന പൗരന്മാർക്ക് മികച്ച സ്ഥിരവരുമാനവും നിക്ഷേപ സുരക്ഷയും പ്രദാനം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസുകളിലും ബാങ്കുകളിലുമുള്ള സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. ഏറ്റവും ജനപ്രിയമായ ഈ പദ്ധതിയിൽ 7 മാറ്റങ്ങൾ നവംബർ മാസം മുതൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നതിന്റെ വിവരമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ കൂടി ചെയ്യുക. മുതിർന്ന പൗരന്മാർക്ക് റിട്ടയർമെന്റിന് ശേഷം സ്ഥിരവരുമാനം നൽകുന്ന പോസ്റ്റ് ഓഫീസ് നിക്ഷേപമാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. ത്രൈമാസത്തിൽ പലിശ വരുമാനം ലഭിക്കുന്ന പദ്ധതിക്ക് നിലവിൽ 8.20% പലിശ നൽകുന്നുണ്ട്. 5 വർഷത്തേക്ക് മുൻനിര ബാങ്കുകളേക്കാൾ പലിശ ലഭിക്കുന്നതിനാൽ കൂടുതൽ നിക്ഷേപകർ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിനെ ആശ്രയിക്കുന്നുണ്ട്. അതേസമയം നവംബർ 7 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നോട്ടിഫിക്കേഷൻ പ്രകാരം 7 മാറ്റങ്ങളാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ വന്നിരിക്കുന്നത്. നിക്ഷേപകരും നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ ഇവ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. വിരമിക്കൽ സമയത്തെ ആനുകൂല്യങ്ങൾ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നിക്ഷേപിക്കാൻ കൂടുതൽ സമയം അനുവദിക്കുന്നതാണ് ഒന്നാമത്തെ മാറ്റം. 55 വയസ്സിന് മുകളിൽ പ്രായമുള്ള എന്നാൽ 60 വയസ്സ് പൂർത്തിയാകാത്ത നിക്ഷേപകർക്ക് നേരത്തെ വിരമിക്കൽ കാല ആനുകൂല്യങ്ങൾ 1 മാസത്തിനുള്ളിൽ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നിക്ഷേപിക്കണമായിരുന്നു. ഇനി മുതൽ 3 മാസത്തെ സാവകാശം ലഭിക്കുന്നതായിരിക്കും. ജോലിയിലിരിക്കെ മരണമടഞ്ഞ പങ്കാളിയുടെ ആനുകൂല്യങ്ങൾ സർക്കാർ ജീവനക്കാർക്ക് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നിക്ഷേപിക്കുന്നതിനുള്ള നിയമങ്ങൾ സർക്കാർ ലഘൂകരിച്ചു. ഇതാണ് രണ്ടാമത്തെ മാറ്റം. അതായത് സാമ്പത്തിക സഹായത്തുക പദ്ധതിയിൽ നിക്ഷേപിക്കാൻ സർക്കാർ ജീവനക്കാരൻ്റെ ജീവിത പങ്കാളിയെ അനുവദിക്കുന്നതാണ് പുതിയ ചട്ടം. സർക്കാർ ജീവനക്കാരൻ 50 വയസ്സ് തികയുന്നതിന് മുൻപ് ജോലിയിലിരിക്കെ മരണപ്പെട്ട സാഹചര്യത്തിലാണ് ഇത് അനുവദിക്കുക. എല്ലാ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും ഈ ആനുകൂല്യം നൽകുന്നുണ്ട്. മൂന്നാമത്തെ മാറ്റം റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളാണ്. അതായത് പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം വിരമിക്കൽ ആനുകൂല്യങ്ങളുടെ അർത്ഥം സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിരമിക്കൽ അല്ലെങ്കിൽ സൂപ്പർ ആനുവേഷൻ കാരണം വ്യക്തിക്ക് ലഭിക്കുന്ന പേയ്മെൻറ്റുകളാണ് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ. പ്രൊവിഡൻറ് ഫണ്ട് കുടിശ്ശിക, റിട്ടയർമെന്റ് അല്ലെങ്കിൽ സൂപ്പർ ആനുവേഷൻ അല്ലെങ്കിൽ ഡെത്ത് ഗ്രാറ്റുവിറ്റി, പെൻഷൻ്റെ കമ്മ്യൂട്ടഡ് മൂല്യം, ലീവ് എൻകാഷ്മെന്റ് തുടങ്ങിയവ ഈ പരിധിയിൽ വരും. കാലാവധിക്ക് മുൻപുള്ള പിൻവലിക്കലാണ് നാലാമത്തെ മാറ്റം. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിലെ നിക്ഷേപം കാലാവധിക്ക് മുൻപ് അകാലത്തിൽ പിൻവലിക്കുന്നതിനുള്ള നിബന്ധനകളിൽ സർക്കാർ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട്. നിക്ഷേപം ആരംഭിച്ച് 1 വർഷം തികയുന്നതിന് മുൻപ് അക്കൗണ്ട് അവസാനിപ്പിച്ചാൽ നിക്ഷേപത്തിൽ നിന്ന് 1% കുറച്ച് തുക അനുവദിക്കും. നേരത്തെയുള്ള ചട്ടങ്ങളനുസരിച്ച് 1 വർഷം തികയുന്നതിന് മുൻപ് അക്കൗണ്ട് അവസാനിപ്പിച്ചാൽ നിക്ഷേപത്തിന് നൽകിയ പലിശ തിരികെ ഈടാക്കി ബാക്കിയുള്ള മുഴുവൻ തുകയും അക്കൗണ്ട് ഉടമയ്ക്ക് നൽകും. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ ഇനി മുതൽ പരിധിയില്ലാതെ നിക്ഷേപത്തിൻ്റെ കാലാവധി ഉയർത്താമെന്നതാണ് അടുത്ത മാറ്റം. 3 വർഷത്തെ ബ്ലോക്കുകളായാണ് കാലാവധി ഉയർത്തേണ്ടത്. നേരത്തെ 1 തവണ മാത്രമാണ് കാലാവധി ഉയർത്താൻ അനുവദിച്ചിരുന്നത്. അതേസമയം ഓരോ തവണയും പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം. ഓരോ 3 വർഷം കൂടുമ്പോഴും അപേക്ഷ സമർപ്പിക്കണമെന്ന് ചുരുക്കം. 5 വർഷമാണ് പദ്ധതിയുടെ കാലാവധി. 5 വർഷത്തെ കാലാവധിക്ക് ശേഷം സീനിയർ സേവിംഗ് സ്കീമിൻ്റെ കാലാവധി നീട്ടുകയാണെങ്കിൽ നിക്ഷേപകന് ലഭിക്കുന്ന പലിശയിലും മാറ്റമുണ്ട്. പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കാലാവധി പൂർത്തിയാകുമ്പോൾ അക്കൗണ്ട് നീട്ടുകയാണെങ്കിൽ മെച്യൂരിറ്റി തീയതിയിലോ നിക്ഷേപ കാലാവധി നീട്ടുന്ന തീയതിയിലോ സ്കീമിന് ബാധകമായ പലിശ നിരക്ക് ലഭിക്കുമെന്നതാണ് അടുത്ത മാറ്റം. ഈ സ്കീമിൽ പരമാവധി നിക്ഷേപത്തുകയിൽ അനുവദനീയമായ നിക്ഷേപ പരിധി കവിയാൻ പാടില്ലെന്നാണ് അടുത്ത മാറ്റം. അക്കൗണ്ട് തുറക്കുന്ന സമയത്ത് നടത്തിയ നിക്ഷേപം 5 വർഷം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഓരോ ബ്ലോക്ക് കാലയളവും 3 വർഷമായി അവസാനിക്കുമ്പോഴോ തിരികെ നൽകണം. നിലവിൽ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ പരമാവധി 30 ലക്ഷം രൂപ നിക്ഷേപിക്കാം. 2023-24 സാമ്പത്തിക വർഷം മുതലാണ് പരിധി വർദ്ധിപ്പിച്ചത്. അക്കൗണ്ട് ഉടമ മരണപ്പെടുകയാണെങ്കിൽ പങ്കാളിക്ക് ജോയിന്റ് ഹോൾഡർ അല്ലെങ്കിൽ സ്കീമിന്റെ ഏക നോമിനി എന്നിവർക്ക് അക്കൗണ്ട് ആരംഭിച്ച ഓഫീസിൽ വിവരം അറിയിച്ച ശേഷം അക്കൗണ്ട് തുടരാം.